ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക്കായിട്ട് കോപ്പിയിങ്. അങ്ങനെ ക്യാപ്റ്റനായ നന്ദന രാവിലെ ബിഗ് ബോസ് അണ്ണൻ്റെ നോട്ടീസ് വായിച്ചു. നന്ദന തന്നെ ആളെ കോപ്പിയാക്കുന്ന ഒരു ടാസ്ക് അങ്ങ് ഏറ്റെടുത്തു. ആദ്യമേ തന്നെ അർജുനെ പിടിച്ചു. അർജുൻ അപ്പം തന്നെ പറഞ്ഞു, അയ്യോ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ മറന്നുപോയല്ലോ. നേരെ ടോയ്ലറ്റിലേക്ക് ഓടുന്ന വഴിക്ക് നേരെ വന്ന് സായിനെ കെട്ടിപ്പിടിച്ചു ഒറ്റ ഉമ്മ. അപ്പം നന്ദനയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നേരെ സായിയുടെ ആ സ്വർണ്ണ തലമുടിയിലോട്ട് പിടിച്ചിട്ട് പ്ലേ പ്ലേ രണ്ടുമ്മ കവളയിലും ഒരു ഉമ്മയും കൊടുത്തു. നേരെ നോക്കുമ്പോഴത്തേനും സിജോണ്ണൻ പുറത്തിരുന്ന് എക്സസൈസ് ചെയ്യുകയാണ്. നേരെ രണ്ട് ഡമ്പലൊക്കെ എടുത്ത് മുകളിലോട്ടും താഴോട്ടും ഒന്ന് പൊക്കി ഇറക്കി. അപ്പം നോക്കും സിജോ അന്നാരെ ബെനിയനൂരി. എല്ലാവരും കൂടെ ഒറ്റച്ചിരി. അപ്പം മുടിയനവിടെ നിന്ന് പറയുന്നുണ്ട്, ഇനി എന്നാ ചെയ്യുമെന്ന് കാണട്ടെ. അപ്പം നന്ദനയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. നന്ദ പെട്ടെന്ന് സിജോടെ ബെന്നി എടുത്തിട്ട് ഊരിയിട്ട് പോലെ കാണിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചെയ്യുമ്പോഴത്തേനും പുള്ളിക്കാരിത്തി ജിൻഡോടെ എടുത്തുപോയി. ജിൻഡോ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ, അഭ്യാസ മുറകൾ കൊണ്ട് പ്രഗത്ഭനാണ് അദ്ദേഹം. അദ്ദേഹം നേരെ കാലിൽ രണ്ടും ഭിത്തിയിലോട്ടങ്ങ് തള്ളി മുകളിലോട്ട് കയറ്റി വെച്ച് കൈ രണ്ടും നിലത്ത് നിന്ന് ഭിത്തിയിലങ്ങ് ചാരി നിന്ന്. നന്ദന ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? കൊള്ളാം. നന്ദന നേരെ പോയി യു എന്ന് പറഞ്ഞ തല ഇടിച്ച് നിലത്തോട്ട് വളഞ്ഞടിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ അഭിഷേകിനെ പിടിച്ചു. അഭിഷേക് എന്ന് പറയുമ്പോഴത്തേനും ഒരുമാതിരി ജിംനാസ്റ്റിക്കൊക്കെ പോലെ ചാടി ഇറങ്ങി റസ്മിനെ കടത്തി അതിന് മുകളിൽ കൂടെ ചാടി കിടക്കുന്നു. അതും ഒരു തരത്തിലൊക്കെ നന്ദന ചെയ്ത് ഫലിപ്പിച്ചു. ഇച്ചഴിയുമ്പോൾ നേരെ കിച്ചൻ്റെ അവിടെ നിൽക്കുന്ന ശ്രീതുവിൻ്റെ അങ്ങോട്ട് പോയി. ശ്രീതു നേരെ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളമൊഴിച്ച് തലയിലോട്ടങ്ങൊഴിച്ച് നന്ദനയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. നേരെ തലയിലോട്ട് പുള്ളിക്കാരത്തി ഒഴിച്ചു. കഴിയുമ്പോഴത്തേനും നമ്മുടെ സായിയണ്ണൻ്റെ അടുത്ത് പോയി. സായിയണ്ണൻ നേരെ അർജുൻ അവിടെ ഇരിക്കും തിരിച്ച് അർജുൻ്റെ മുഖത്ത് പോയി ഒരു ഉമ്മയെ കൊടുത്ത്. നന്ദനയും അതുപോലെ തന്നെ ഉമ്മയെ വെച്ചു. നന്ദനെ ആരും ഉമ്മ വെക്കാൻ നടക്കും, എന്ത് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. അവസാനം ബിഗ് ബോസ് അണ്ണൻ ഒരു ബെല്ലടിച്ച് ഓകെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഏതായാലും ടാസ്ക് രസമുണ്ടായിരുന്നു. നന്ദനയുടെ കഴുത്ത് ഒടിച്ചാലും നന്ദന ടാസ്ക് വലിയ ബോറിംഗ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്തു. നന്ദന ഇപ്പം ആ ടാസ്ക് വേറെ ആർക്ക് കൊടുത്താലും ഇത്രയും പറന്ന് നടന്ന് ചെയ്യാൻ പറ്റുമല്ലോ. നന്ദന എന്ന് പറയുമ്പോഴത്തേനും പ്രായം കുറവാണ്, അതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് മുറ്റ് ഫ്ലെക്സിബിളാണ് ബോഡി. ഏതായാലും കുഴപ്പമില്ലായിരുന്നു, നന്ദന അത് നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് പറയാം.